ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ ഓർഡർ. ചോദ്യ നമ്പർ 31, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട ധനകാര്യവും കർമ്മവകുപ്പ് മന്ത്രി. സർ, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വകുപ്പിൽ നടപ്പാക്കിയിട്ടുള്ള IFM സംവിധാനത്തിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസിയായ NIC തയ്യാറാക്കിയിട്ടുള്ള വിവിധ മോഡ്യൂളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ആയത് യഥാസമയം തന്നെ NIC അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്ത് പരിഹരിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി ടെസ്റ്റ് റണ്ണും സെക്യൂരിറ്റി ഓഡിറ്റും നടത്തുകയും കണ്ടെത്തുന്ന ന്യൂനതകൾ പരിഹരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക പഴുതുകളും അടച്ചുകൊണ്ടാണ് ട്രഷറി സോഫ്റ്റ്വെയർ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ളത്. ബി, തിരുവനന്തപുരം വഞ്ചിയൂർ അഡീഷണൽ സബ് ട്രഷറിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പ്രസ്തുത കേസിൽ ക്രിമിനൽ കേസും വകുപ്പുതല നടപടിയുമുണ്ട്. സി, വഞ്ചിയൂർ അഡീഷണൽ സബ് ട്രഷറിയിൽ നടന്ന ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ട്രഷറി ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലേക്കായി ബിൽ ചെക്ക് സ്ക്രൂട്ടനി ലെവലിലോ പാസാക്കിയതിനു ശേഷമോ ക്യാൻസൽ ചെയ്യുന്നുള്ള സംവിധാനം ട്രഷറി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ജീവനക്കാർ വിരമിച്ചാലോ ലീവിൽ പ്രവേശിച്ചാലോ സസ്പെൻഷനിലായാലോ അവരുടെ യൂസർ IDയും പാസ്വേഡും സ്വയം നിർജീവമാകുന്നതിനുള്ള സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ വ്യക്തിഗത പാസ്വേഡിനോടൊപ്പം മൊബൈൽ ഇമെയിൽ മുഖാന്തരം ഡെയിലി പാസ്വേഡ് കൂടി ലഭ്യമാക്കി ഇടപാടിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇടപാടുകൾ നടത്തുന്ന ട്രഷറി ജീവനക്കാരുടെ അടിസ്ഥാന ഔദ്യോഗിക രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ആയത് സ്പാർക്കുമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ട്രഷറി സോഫ്റ്റ്വെയർസിൻ്റെ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുന്നതിനും ട്രഷറിയിലെ ക്രമക്കേടുകൾ തടയുന്നതിനുമായി വകുപ്പുതല പരിശോധന ശക്തിപ്പെടുത്തുന്നതിനും ട്രഷറി സോഫ്റ്റ്വെയർ അനിവാര്യമായ ക്രമീകരണങ്ങൾ കാലാകാലങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങയുടെ മറുപടിയിൽ സോഫ്റ്റ്വെയറിൽ തകരാറൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അങ്ങ് സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ സംസ്ഥാന ട്രഷറിയിൽ IFMS ഓൺലൈൻ നടപ്പിലാക്കിയത് 2017ലാണ്. കാലങ്ങളായി തകരാറിലാകുന്ന സോഫ്റ്റ്വെയർ അതിൻ്റെ എന്താണ് പരിഗണന നൽകി ശരിയാക്കുന്നില്ല എന്നാണ് പലപ്പോഴും നമുക്ക് ഇത്തരം തട്ടിപ്പുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുമായിരുന്നില്ല. ചിലപ്പോൾ പണം മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ തന്നെ അത് വീണ്ടും അതേ ശേഷിപ്പ് അവിടെ കാണാൻ സാധിക്കുന്നു എന്നാണ് പലപ്പോഴും അക്കൗണ്ടുകളിലൂടെ തന്നെ പലരിലൂടെയും കാണാനും കഴിയുന്നത്. സർ, പുതിയ സോഫ്റ്റ്വെയർ തന്നെ പഴയ രീതിയിലുള്ള പഴയതിലുള്ള സൗകര്യം പോലും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് MLA മാരുടെ ഈ പിന്നെന്താണ് ലോൺ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയർ വന്നതിന് മുമ്പേ അവർക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി ലഭിക്കുമായിരുന്നു. ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ പോലുമുള്ള സൗകര്യം അതിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സർ, അതുപോലെ തന്നെ ഈ പുതിയ പിന്നെ അക്കൗണ്ടിൽ നിന്ന് ആവശ്യമായ പണം ഇല്ലെങ്കിലും പണം കൈമാറാൻ കഴിയാവുന്ന ഒരു തരത്തിൽ ഉള്ള NIC മേൽനോട്ടം വഹിക്കുന്ന NIC ബന്ധപ്പെടാനും പരാതികൾ അറിയിക്കുവാനും സംസ്ഥാന തലത്തിൽ തന്നെ ട്രഷറിയിൽ ഒരു ചീഫ് കോർഡിനേറ്റർ ഉണ്ട്. പ്ലീസ്, അദ്ദേഹത്തിന് അതിന് മാത്രമായ സാങ്കേതിക പരിജ്ഞാനം ഇല്ല എന്നാണ് അറിയുന്നത്. സർ, അത്തരം പരിജ്ഞാനമില്ലാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സോഫ്റ്റ്വെയറിലെ ഈ പരാതികൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ തരത്തിലൂടെയുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, അത് നിർത്തുന്നതിന് വേണ്ടി സാങ്കേതിക പരിജ്ഞാനമുള്ള അറിവുകൾ നൽകാൻ ജീവനക്കാർക്ക് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രഷറി സോഫ്റ്റ്വെയർ കേരളത്തിലേതാണ്. നമ്മൾ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അവതരണം ഡൽഹിയിൽ നടത്തുകയും ചെയ്തു. വളരെ വലിയ പ്രശംസയാണ് കേരളത്തിലെ ഈ
നടപടിക്ക് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ ഈ സർക്കാരിൻ്റെ മാത്രമൊന്നുമല്ല, കഴിഞ്ഞ ഇടത് വർഷ സർക്കാർ തുടങ്ങുകയാണെങ്കിലും ഈ സോഫ്റ്റ് നിർമ്മാണത്തിൻ്റെ 80% പ്രവൃത്തികളും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് പൂർത്തീകരിച്ചത്. ബാക്കി ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളത് ഇത് ചെയ്തത് പൂർണ്ണമായിട്ടും NIC ആണ്. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ NIC ആണ് തീർത്തുന്നത്. NIC യുടെ ഒരു യൂണിറ്റ് അതിനു വേണ്ടിയുണ്ട്. അവരുടെ കീഴിലാണ് നമ്മുടെ സാങ്കേതിക വിദഗ്ധ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അങ്ങനൊരു മോശം എന്നൊരു നിഗമനത്തിലേക്ക് സഭ എത്തരുത്. എന്നാൽ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും തുടക്കത്തിൽ ഒരുപാട് ഗ്ലിച്ചസ് ഉണ്ടാവും, അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നടന്ന ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ 2 നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സെക്യൂരിറ്റി ഓഡിറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസി കൊണ്ട് സെക്യൂരിറ്റി ഓഡിറ്റ് തയ്യാറായിട്ട് നടത്താം. 2, ഫങ്ഷണൽ ഓഡിറ്റ്. അപ്പം അതിൽ ഫങ്ഷണൽ ഓഡിറ്റ് പുറത്തുള്ളൊരു ഏജൻസി കൊണ്ട് നടത്തുന്നുണ്ട്, നമ്മുടെ തന്നെ ടീമും നടത്തുന്നുണ്ട്. ഈ ഫങ്ഷണൽ ഓഡിറ്റ് നടത്തുന്നതിന് ചില കാലതാമസങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. കാരണം ഫങ്ഷണൽ ഓഡിറ്റ് നമ്മൾ നടത്തുമ്പോൾ ട്രഷറി സിസ്റ്റം നമ്മൾ ഫ്രീസ് ചെയ്യണം, അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 2 വർഷങ്ങൾ ഒരുപാട് ട്രഷറി ക്രമീകരണങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്, പണത്തിൻ്റെ ഞെരുക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് DBT, ഡിസ്കൗണ്ടിങ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ നിരന്തരം മാറ്റം വരുത്തുന്നതുകൊണ്ട് ഇതൊക്കെ നിർത്തിവെപ്പിച്ചിട്ട് നമുക്ക് ഫങ്ഷണൽ ഓഡിറ്റിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ഫ്രീസ് ചെയ്ത് ഫങ്ഷണൽ ഓഡിറ്റ് നടത്തുകയാണ്. ഞാൻ പറയുന്നു, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല ട്രഷറി സോഫ്റ്റ്വെയർ നമ്മുടേതാണ് എന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. കേരളത്തിലെ ട്രഷറികൾ ഏറ്റവും നല്ല പിന്നെ ഒരു ഒരു ധനകാര്യ സ്ഥാപനം തന്നെയാണ് സർ. അതുകൊണ്ടാണല്ലോ സർ പിന്നെ ഇവിടെ കേരളത്തിലെ ട്രഷറികളിൽ ഏകദേശം പിന്നെ 100,000+ ആളുകൾ പിന്നെ ഇതിലെ അക്കൗണ്ടുകൾ എടുക്കുന്നതും, അതുപോലെ തന്നെ 6.7 ലക്ഷം SBI അക്കൗണ്ടുകൾ ഇതിലുണ്ട്. 5 ലക്ഷം സ്ഥിര നിക്ഷേപകരുണ്ട് സർ. 4 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ധനകാര്യ സ്ഥാപനത്തിലുള്ള ഈ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് തന്നെയാണ് സർ. അല്ലാതെ അതിനെ മോശമാക്കാൻ ഉദ്ദേശമല്ല പറഞ്ഞത് സർ. അങ്ങ് പറഞ്ഞു തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടന്ന ഈ തട്ടിപ്പ് സർ, അത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെന്താണ് ഇവിടെ പിന്നെ മലപ്പുറം ജില്ലയിലെ പൊന്നാലിയിലും ചങ്ങരംകുളത്തും ഇതുപോലെ 2018-ലും 2017-ലും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ട്രഷറിയിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് സർ. അന്നൊക്കെ സംഭവിച്ചത് ആ കണ്ടുപിടിക്കപ്പെട്ട ആളുകളെ, അത് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ ആളുകളെ ശിക്ഷിക്കാതിരിക്കുകയും അവരെ സംരക്ഷിക്കുക, പിന്നെന്താണ് തട്ടിപ്പ് നടത്തിയ ആളുകളെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത് സർ. അതിന് പകരമായി ഇങ്ങനെയുള്ള ഈ തട്ടിപ്പ്, ഇത്രയും ആളുകളുടെ വിശ്വാസ്യതയാണ് ആ ട്രഷറികളുള്ളത് എന്നുള്ളത് കൊണ്ട് ആ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ സർ? കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ട്രഷറിയുടെ വിശ്വാസ്യത തകർക്കുന്ന ഒരു ഏർപ്പാടുകളും ഉണ്ടാവില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3 പേരെ ട്രഷറിയിൽ നിന്ന് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അത് 2 പേര് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരാണ്. 1.5 നൂറ്റാണ്ട് കാലത്ത് ട്രഷറി അനുഭവം എടുത്തിട്ടുണ്ടെങ്കിൽ 9 പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. 2 മുന്നണിയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കണക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയാക്കുന്നില്ല. നമ്മൾ വളരെ കർശനമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നിപ്പോൾ ഒരു ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും മാനുവലായിട്ട് നടക്കുമ്പോൾ തട്ടിപ്പ് അത് അന്വേഷിച്ച് തന്നെ പുറകെ നടന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതേസമയത്ത് ഇന്നിപ്പോൾ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഇത് പൊന്തി വരും, മുടക്കും, വേറെ സംശയമില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇതിൻ്റെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വല്പം കൂടുതൽ 6-7 എണ്ണം വന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ധനകാര്യ സ്ഥാപനങ്ങളിലെ തട്ടിപ്പിൻ്റെ വ്യാപ്തി കണക്കാക്കുമ്പോഴാണ് നമ്മുടെ ട്രഷറിയുടെ മികവ് മനസ്സിലാക്കാൻ ഞാൻ
2019 റിസർവ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് വായിക്കാം. ഇപ്പം 2020 വന്നു, ഞാൻ 19 എടുക്കുന്നത്. 4,412 ബാങ്കിങ് ക്രമക്കേടുകളും തട്ടിച്ചത് 1,13,000 കോടി രൂപയാണ്. അതിക്ക് മുമ്പുള്ള വർഷം 6,801 കേസുകളിൽ നിന്നായി 71,000 കോടിയാണ് തട്ടിപ്പ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തട്ടിപ്പുകൾക്കെതിരായിട്ട് ബാങ്കുകൾ അനിവാര്യമായിട്ട് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഇൻഷുറി എന്ന് പറഞ്ഞാണ് ഒരു ഏജൻസിക്ക് ഇങ്ങനെ എത്രമാത്രം തട്ടിപ്പുണ്ടാവും റാഷണലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റൂ എന്നുള്ളതാണ്. ഇത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ട്രഷറി എത്ര സുരക്ഷിതമാണെന്ന് മനസ്സിലാവുക. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ബാങ്കിലൊരു തട്ടിപ്പിനെ കുറിച്ച് നിയമസഭയിൽ ചോദ്യം വരില്ല, ചോദിക്കാൻ ആളുണ്ട്, പറയാൻ ആളുണ്ട്. ആ മേൽനോട്ടം, ജനകീയ മേൽനോട്ടം, അത് മറ്റൊരു സ്ഥാപനത്തിന് മേലും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ തട്ടിപ്പെല്ലാം കുറഞ്ഞിരിക്കുന്നത്, ട്രഷറി സുരക്ഷിതമായിരിക്കുന്നത്. ശ്രീ പി കെ അബ്ദുറവിന് പകരം ശ്രീ പി ഉബൈദുള്ള. നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രഷറിയിൽ 2,50,000 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നത്. ആകെ തട്ടിപ്പും വെട്ടിപ്പായതുകൊണ്ട് അതേ ലാഘവത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ കാണുന്നത് എന്നാണ് സർ അങ്ങയുടെ മറുപടി വ്യക്തമാക്കുന്നത്. സർ, തിരുവനന്തപുരം വഞ്ചൂർ അഡീഷണൽ സബ് രജിസ്ട്രിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ഗൗരവമായ ഒരു വിഷയം ട്രഷറിയുടെ വിശ്വാസം തകർക്കും വിധം ട്രഷറി തട്ടിപ്പ് കൂടുതൽ വർദ്ധിച്ചു വരുമ്പോൾ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ലാഘവത്തോട് മറുപടി പറയാം. ഇത് ഇടത് അനുകൂല സർവീസ് സംഘടനയുടെ നേതാവാണ് തട്ടിപ്പ് നടത്തിയത് എന്നതുകൊണ്ടാണ് സർ വിജിലൻസ് അന്വേഷണം നടത്താത്തത്. ഈ കേസിൽ ക്രിമിനൽ കേസും വകുപ്പ് തല നടപടിയും ഉണ്ട് എന്ന ഒരു ഒറ്റവരി മറുപടിയാണ്. എന്ത് വകുപ്പ് തല അന്വേഷണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്, എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കുമോ? ഇടതുപക്ഷ നേതാവോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അദ്ദേഹം ഇപ്പോ സർവീസിന് പുറത്താണ്. സമ്മറി ഡിസ്മിസൽ, എക്സ്പ്ലനേഷൻ പോലും കാത്തുന്നില്ല, കാരണം ഒളിവി പോയി. സമ്മറി ഡിസ്മിസൽ നടത്തിയിരിക്കുകയാണ്. ഇനി സർക്കാരിന്റെ പ്രാഥമിക നിഗമനം ഇത് ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഒറ്റപ്പെട്ടത്. അതിന്റെ പിന്നിൽ വേറൊരു ഗൂഢാലോചന നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ അതിന്റെ പരിശോധന നടത്താൻ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അതെന്തെന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചത്. ഒന്ന്, ഈ വ്യക്തിയുടെ സർവീസ് കാലഘട്ടത്തിലെ മുഴുവൻ ഇടപാടുകളും പരിശോധിക്കും, നടന്നുകൊണ്ടിരിക്കും. രണ്ട്, ഇതുപോലുള്ള കേസുകൾ, ഉദാഹരണത്തിന് കളക്ടർമാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നതാണ്, അതല്ലെങ്കിൽ ഇവിടെ സൂചിച്ച പോലെ മൈനസ് ചില സന്ദർഭങ്ങളിൽ വരുന്നു, ഇങ്ങനെ സംശയാസ്പദം ആയിട്ടുള്ള എല്ലാ കേസുകളും ഇതുമായി ബന്ധപ്പെട്ടില്ല, സംസ്ഥാന ട്രഷറി മുഴുവനുമുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒരു നല്ല കാര്യം സഭയെ അറിയിക്കാനുള്ളത്, ഇതുവരെ വേറൊരു കേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. മൂന്നാമതൊരു നടപടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ചെയ്തു. ഒന്ന്, ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. രണ്ട്, ഒരാൾക്ക് അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നല്ലാതെ വേറെ കമ്പ്യൂട്ടറിൽ നിന്ന് പാസ്വേഡ് വെച്ച് ആക്സസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. മൂന്ന്, അദ്ദേഹത്തിൻ്റെ പാസ്വേഡിന് പുറമെ OTP, അതത് ദിവസത്തേക്ക് ഉള്ള OTP ജനറേറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അടിയന്തരമായ നടപടി ഇക്കാര്യത്തിൽ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ സ്ഥലത്ത് നടപടികളുണ്ട്. സർ, ട്രഷറി തട്ടിപ്പിനെ കുറിച്ച് എൻ്റെ സഹപ്രവർത്തകർ വളരെ സ്പഷ്ടമായി ചോദിച്ചു. എനിക്ക് തട്ടിപ്പിനെ കുറിച്ചല്ല സർ ചോദിക്കാനുള്ളത്.
നമ്മുടെ ഈ ട്രഷറി നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രഷറിയിൽ ബില്ലുകൾ വന്നാൽ അത് മാറിക്കൊടുക്കാതെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു പ്രസ്താവന ഈ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടു. നമ്മൾ ട്രഷറിയിലേക്ക് ആരും ഇനി നിക്ഷേപവുമായി വരേണ്ട, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വിരോധാഭാസമായി തോന്നുന്നു സർ. കാരണം ട്രഷറി സ്ഥിര നിക്ഷേപ പലിശ 8.5% നിന്ന് 8% കുറച്ചതുകൊണ്ട് ധാരാളം ആളുകൾ ഇങ്ങനെ നിക്ഷേപവുമായി വരുന്നുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8.5%-നും 8%-നും നമുക്ക് ധാരാളം പണം ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ഈ മസാല ബോർഡിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പലിശ 9.723% സർ. ഇത്രയും പലിശ നൽകി ഈ മസാല ബോണ്ടിൽ നിന്ന് എന്തിനാണ് നമ്മൾ പണം എടുക്കുന്നത്? നമ്മളെ സംസ്ഥാനത്ത് തന്നെ ധാരാളം പണമുണ്ടല്ലോ. 8%-നും 8.5% സംസ്ഥാനത്ത് തന്നെ പണം കിട്ടുമ്പോൾ ഈ മസാല ബോണ്ടിന് 9% പലിശ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? അത് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ബഹുമാനപ്പെട്ട മെമ്പർ മനസ്സിലാക്കേണ്ടത്, പലിശ എന്ന് പറയുന്നത് മാറ്റമില്ലാതൊന്നല്ല, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പൊ എന്താ 8.5% പലിശ വന്നത്? നേരത്തെ ഇന്ത്യയിലെ പലിശ 8.5% ആയിരുന്നു, നമ്മൾ 8.5% ആയിരുന്നു. അപ്പൊ പലിശ 7.5% കുറഞ്ഞിട്ടും നമ്മൾ കുറച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ 0.5% കുറച്ചു. എന്തുകൊണ്ടാണ്? 8.5% ആകുമ്പോൾ ഒത്തിരി പേര് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു നന്നല്ലെന്ന് ചിന്തിച്ചേക്കാം. അതെ, ഇപ്പൊ നന്നാണ്. പക്ഷേ അടുത്ത വർഷം എത്രയാണോ ഇങ്ങനെ വന്നത്, അത്രയും നമ്മുടെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര ഞങ്ങൾ ഇങ്ങനെ വായ്പ എടുക്കുള്ളൂ എന്ന്. അപ്പോൾ റിസർവ് ബാങ്കായിട്ട് സംബന്ധിച്ച് തർക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിതത്വം പാലിക്കണം എന്നുള്ളതും കൊണ്ടാണ്. അന്ന് എടുത്തത് ശരി, ഇന്നിപ്പോൾ 9% പലിശക്കെടുക്കാൻ പോയ വട്ടാന്ന് പറയും. ഇല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലിശ നിരക്കിൽ ഇങ്ങനെ ഞങ്ങൾ മാറ്റം വരും. ആ മാറ്റം മനസ്സിലാക്കി നമ്മുടെ പലിശയിൽ നമ്മൾ മാറ്റേണ്ടി വരും. അത് തെറ്റില്ല, അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അന്ന് 9% വരെ ഞങ്ങൾ 7.5% തരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വായ്പ തരുമായിരുന്നു? വേണമെങ്കിൽ തീരുമാനിക്കാം അന്ന് വായ്പ എടുക്കേണ്ട, പലിശ കുറയുമ്പോൾ എടുത്താൽ മതി എന്നുള്ളത്. പക്ഷേ അതൊരു ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. എന്താ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ആ വായ്പ എടുക്കണം എന്ന് അതിനെക്കുറിച്ച് പല ധാരണയുള്ള ആളുകൾ തീരുമാനിച്ചു. അപ്പം അതുകൊണ്ട് കാര്യക്ഷമത കുറവായിട്ടൊന്നും ആരും കണക്കാക്കരുത്. അബ്ദുൽഹമീദ് സർ, ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ യൂസർ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ വഞ്ചിയോ ട്രഷറിയൊക്കെ ഈ തട്ടിപ്പ് നടന്നത്. അപ്പോൾ വിരമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അങ്ങനെ തിരിച്ചു പിടിക്കാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇവർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ രേഖകളിലെ ഗൈഡ് ലൈൻസിലെ കൃത്യമായിട്ട് ആരാണ് അത് ചെയ്യേണ്ടതെന്ന് രേഖപ്പെടുത്തി കാണുന്നില്ല. സറണ്ടർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന ദിവസം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും പിൻവലിക്കപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മുടെ ട്രഷറി സോഫ്റ്റ്വെയറിനെ ഒരു ഉദ്യോഗസ്ഥൻ്റെയും നമ്മുടെ സ്പാർക്കുമായിട്ട് ബന്ധിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിക്കും. അപ്പോൾ മറ്റത് നമ്മൾ ഇനിയും പരിശോധന നടത്തുന്നുണ്ട്. കൃത്യതയുണ്ടോ, ഇന്ന ഉദ്യോഗസ്ഥൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കീഴ്വഴക്കങ്ങളും കാര്യങ്ങളേ ഉള്ളൂ, ഉത്തരവായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ആ വ്യക്തതയ്ക്ക് ഇപ്പോൾ വരുത്തുന്നുണ്ട്.